കിഴങ്ങൻ രാജ്യത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവരിപ്പം ഭയങ്കര എന്താ പറയുക, സ്ത്രീ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമ്പോ തന്റെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് കിഴങ്ങൻ രാജ്യത്തിന് നല്ലതായിരിക്കും. അതായത് നമ്മുടെ ബി ബി സി സുപ്രിയ ചേച്ചി കെട്ടണതിനൊക്കെ മുമ്പ്, കെട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. പണ്ട് മീരാ ജാസ്മിന്റെയും റോമയും പോലുള്ള സിനിമ ബെഡികളുടെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എടാ നീ അവർക്കൊന്ന് മുള്ളാൻ പോലും ടൈം കൊടുത്തിരുന്നില്ലടാ കിഴങ്ങൻ രാജപ്പ. എന്നിട്ട് നീ ഇപ്പോ സ്ത്രീ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോ എനിക്ക് പുച്ഛടാ പുച്ഛം. ഇതൊക്കെ സുപ്രിയ ചേച്ചി, സുപ്രിയ ബി ബി സി സുപ്രിയ ചേച്ചിക്ക് അറിയോ? എന്നിട്ട് അവ പ്രസംഗിക്കണ്. എടാ നീ, നിങ്ങള് നമ്മുടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സിനിമ അഭിനയം എന്ന കല ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു മാനസിക വൈകൃതത്തിൽ നിന്ന് പലരും ഉണ്ടാക്കിയ ഒരു കാറ്റഗറി ഓഫ് ആർട്ടാണ്. ഇറ്റ്സ് ലൈക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓർ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക വൈകൃതത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ അഭിനയം എന്ന കല, ഈ മോഡ് ഓഫ് ആർട്ട്. അതുകൊണ്ട് ഞാൻ ഓൺ സ്ക്രീനിൽ ഈ കലാകാരന്മാരുടെ ഈ മാനസിക വൈകൃതം എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് പുച്ഛം, എനിക്ക് കാർക്കിച്ച് തുപ്പാനേ തോന്നാറുള്ളൂ. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഇനിയിപ്പോ ഒന്നും അവിടെ വേണേ തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വരും തെളിവ് തെളിവ് എന്ന് ചോദിച്ചിട്ട്. ഓട്ടോ ഡ്രൈവറോടൊപ്പം കളിച്ചു നടന്നിരുന്ന ബെഡി മൈഥിലി എങ്ങനെ സിനിമാ നടിയായി? ഒന്ന്. രണ്ട്, ശബരിനാഥ്, ശബരിനാഥിനെ എല്ലാവർക്കും അറിയാലോ, ടോട്ടൽ ഫോർ യുളെ മുത്തണ്. അല്ല എനിക്കിപ്പോ മുത്തൊന്നുമല്ല, നമ്മളെ നമ്മള് ഒരു ചെറിയൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ ടോട്ടൽ ഫോർ യുളെ ശബരിനാഥ് കളത്തിലിറക്കിയ ഫൈവ് സ്റ്റാർ ബെഡി റോമ, റോമ, ഈ റോമ, ആ റോമ, പിന്നെ കോർപ്പറേറ്റ് വെടിയായ ബാമ, ഇവരൊക്കെയല്ലേ നമ്മളെ, ഇവരൊന്നുമല്ല, ഞാൻ ബാക്കിയൊന്നും പറയില്ല, കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു, എനിക്ക് എന്റെ നാക്കിനെ നാറ്റിക്കണം എന്നില്ല. എന്നാലും ഞാൻ ഇതൊരു തിരിച്ചും സ്ത്രീ വിരുദ്ധ പോസ്റ്റായിട്ട് നമ്മൾ എന്റെ സ്ത്രീ സഹോദരിമാര് കാണരുത്. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ, നമ്മൾ സിനിമ ഇൻഡസ്ട്രി അല്ല, എന്താ പറയാ, മാനസിക വൈകൃതത്തിന്റെ ഈ ആർട്ടിൽ നല്ല നല്ല നടിമാരുണ്ട്, കുറച്ചേ ഉള്ള എണ്ണത്തിൽ എന്നുള്ളൂ. ശോഭന ചേച്ചിയെ പോലുള്ളവരും നമ്മുടെ ഈ നമ്മുടെ ഈ നോട്ട്ബുക്കിലൂടെ കടന്നു വന്ന നമ്മുടെ ഇപ്പോ ചാർലി അഭിനയിച്ച പാർവതിയെ പോലുള്ളവരും പൂർണ്ണമായി നല്ലതെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും തമ്മിൽ ഭേദം തന്നെയാണ്, അവരൊക്കെ നല്ല നല്ല ആൾക്കാർ തന്നെയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ, എനിക്ക് തെരുവില് അന്നത്തി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ശരീരം വിൽക്കുന്ന തെരുവ് വേശ്യകളോടുള്ള സഹതാപവും എന്താ പറയാ ഒരു ആരാധന പോലും, ഒരു എന്താ പറയാ ഒരു ആ ഒരു ഇത് പോലും നിങ്ങളോട് തോന്നാറില്ല. റോമക്ക് പ്രൈവറ്റ് പാർട്ടിൽ ഇൻഫെക്ഷൻ വരുന്നത് വരെ കൊണച്ച് സുഖിച്ച സിനിമാക്കാര് തന്നെ അവളുടെ അടുത്ത് പുറത്തെറിയാറുണ്ട്. അപ്പൊ അത്രയും സ്ത്രീ എന്താ പറയാ സ്ത്രീ വിരോധം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി. ഹണി ട്രാപ്പിലൂടെ പോൾ മുത്തൂറ്റിനെ വലയിലാക്കിയ ബാമയും റോമയും അതിനു മുമ്പത്തെ ഒരു മാസം പോൾ മുത്തൂറ്റിനെ കിടന്നു കൊടുക്കിയിരുന്നു. ഇനിയും പറയാനാണെങ്കിൽ ഏറെണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിക്കാൻ വരും, അത്രയാണ്. പിന്നെ ഞാന് സീനിയർ മോസ്റ്റ് ലാലേട്ടനെയും മമ്മുക്കാനെ ഒന്നും പറയില്ല, കാരണം അവര് ശീലിച്ചു പോകുന്ന ശീലങ്ങൾ ഇനി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, കുറച്ച് പാടാണ്. കാരണം ലാലേട്ടനൊക്കെ ചിലപ്പോ ഈ ഇവരെ പോലല്ല, ലാലേട്ടനൊക്കെ ഒരു 100 പെൺപിള്ളേര് മൊത്തം നേക്കഡായിട്ട് പൂൾപാട്ടിയൊക്കെ നടത്താനാണ് ഇഷ്ടം, അതും അങ്ങ് പോണ്ടിച്ചേരിയിലൊക്കെ അത് നടത്തി കൊടുക്കാൻ ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഇനി അത് നിർത്തിക്കൊള്ളണമെന്നില്ല. സ്വന്തം എന്താ കൂട്ടുകാരെ ഭാര്യമാരെ വരെ കൊണക്കണ സാധനങ്ങളാണ് ലാലൊക്കെ. പിന്നെ നമ്മളെ ജനപ്രിയ നായകൻ ദിലീപ് ഒന്ന് മനസ്സിലാക്കണം, ജനപ്രിയനല്ല ഇങ്ങോട്ട് വാ, എന്റെ ജനപ്രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ എന്റെ അടുത്തേക്ക്.
നീ ഇപ്പൊ കെട്ടിയ മേടിച്ചിണ്ടല്ലോ കാവ്യ, അവളെ അവളോട് ഇനി അഡ്വർടൈസ്മെന്റിലൊന്നും അഭിനയിക്കേണ്ടെന്ന് പറയും. പണ്ട് ഞങ്ങൾ രണ്ടുമൂന്ന് അഡ്വർടൈസ് എടുക്കുമ്പോ അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എങ്ങനെ അവൾക്ക് രണ്ട് റേറ്റ് ആണ് അത്രേ. അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചാൽ മാത്രം മതിയെങ്കിൽ ഒരു റേറ്റും, പിന്നെ വേറെന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിന് വേറൊരു റേറ്റും. എല്ലാത്തിനും തയ്യാറാണ് പെണ്ണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എടാ റഹ്മാനെ, നടൻ റഹ്മാനെ, നീ ആ നീ നല്ല നല്ല പിള്ള ചമയണ്ട. നിന്റെ ഓ ഓറഞ്ച് മീഡിയ എന്ന രതിവൈകൃതം കൊണ്ട് മാത്രം പ്രശസ്തി നേടുന്ന നിന്റെ പ്രൊഡക്ഷൻ ഹൗസ്, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറപ്പാണ്. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു മേഖലയെ മനസ്സിൽ ആരാധിച്ചു കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയണം മനുഷ്യരെ. പിന്നെ നമ്മുടെ റിമ റിമാക്കല്ലെങ്കിൽ, നീ ഇപ്പൊ ഇത്രയും നല്ല പിള്ള ചമയുമ്പോ നീ ഒന്ന് ഓർക്കണം, നീ പണ്ട് ബാറിൽ ഡാൻസ് കളിച്ചിരുന്ന കാലത്ത് നീ അനുഭവിച്ച സുഖങ്ങളുടെ വീഡിയോയും ഫോട്ടോസും പലരുടെയും കയ്യിൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് മോളൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ ചേച്ചി അമ്മച്ചി ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ ആശിക്കിനെ അറിയൂ, അതോ ഇതൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടിട്ട് ആശിക്ക് നിന്നെ കെട്ടിയത്, എനിക്കറിയില്ല. അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കരുത്, നീയൊക്കെ മിണ്ടരുത്, നീയൊക്കെ വേണമെങ്കിൽ തുണി ഉരിഞ്ഞോ, എന്ത് എന്ത് കാട്ടിലും പൈസ ഉണ്ടായിക്കോ, പക്ഷേ നല്ലത് ചമയം വരണ്ട. നീയൊക്കെ കണക്കാണ് എല്ലാം. പിന്നെ ഇപ്പത്തെ യുവ നടന്മാരില് പഠിച്ചിരുന്ന കാലത്ത് വാപ്പാന്റെ കുറെ പൈസ അളഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ബർഗർ സേവ് ചെയ്തിക്കണ്, അല്ല ബർഗർ സർവ് ചെയ്തിക്കണ്, പിസ സർവ് ചെയ്തിക്കണെന്ന് കുറെ പൊളിക്കുമെങ്കിലും, ദുൽഖർ വലിയ കുഴപ്പമില്ല, കുറച്ച് പൊളിക്കുകയൊക്കെ ചെയ്യും, കാരണം എന്നാലും കുഴപ്പമില്ല, ആള് വലിയ അങ്ങനത്തെ രീതി വൈകൃതങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാലും നമ്മളാ ദുൽഖറിന്റെ ആളല്ല, നമ്മൾ ഫഹദിന്റെ ആളാണ്, ആരാധനൊന്നുമില്ല, ചെറിയൊരു ഇഷ്ടം, കാരണം പരാജയത്തിൽ നിന്ന് കയറി വന്നൊരു മനുഷ്യനാണ് ഫഹദ്, അതുകൊണ്ടുള്ളൊരു താല്പര്യം അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇനി മിണ്ടരുത്, ഇനി നിങ്ങൾ മിണ്ടിയ ഇനിയും ഞാൻ പലതും പറയും, ഇനി പറയാനാണെങ്കിൽ ഇതൊന്നും തീരൂല, അത്രയും വൃത്തികെട്ട ഒരു മേഖലയാണത്. അല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ കുറവാണ്, എണ്ണത്തിൽ വളരെ കുറവ്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊന്നും വല്ലാതെ ഉപദ്രവിക്കണില്ല, അല്ലെങ്കിൽ ആ ആനഗസിനെ കുറിച്ചൊക്കെ എനിക്ക് പലതും പറയേണ്ടി വരും. അത് പിന്നെ ജോക്ക് വളരെ ബുദ്ധിമുട്ടാവും അത്, എന്തായാലും കിട്ടിക്കഴിഞ്ഞല്ലേ. ആനൊക്കെ കുറിച്ച് നമ്മൾ ബാംഗ്ലൂരൊക്കെ പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ ഇനി ഇനി കൊണക്കാന്ന് കരുതി ഞാൻ പറഞ്ഞേക്കാ. നടീ നട വെടി വെടിയന്മാരില്ലേ, അടങ്ങി ഒതുങ്ങി വേറെ സിനിമ അഭിനയിച്ചിരുന്നു, കാണണോ കാണണ്ടേന്ന് ഇനി ഞങ്ങള് തീരുമാനിക്കും. ഫൈവ് സ്റ്റാർ വെടികളെ ഉണ്ടാക്കിയെടുക്കാനല്ലാതെ സിനിമ ഇൻഡസ്ട്രിക്ക് എന്താ കഴിഞ്ഞിട്ടുള്ളത്? ഇനി ഇതൊന്നും എന്താ പറയാ, ഇനി ഈ ഒരു ഇത് തുടർന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തി. ഇത്രയെങ്കിലും പറയണം എന്നുണ്ടായിരുന്നു രാജപ്പൻ തെങ്ങിമൂ കിഴങ്ങൻ രാജപ്പൻ വലിയ കാര്യം പറഞ്ഞപ്പോ, അവനൊന്നും മുള്ളാൻ പോലും ഇവർക്കൊന്നും സമയം കൊടുത്തിരുന്നില്ല, അത്രക്ക് രതി വൈകൃതയായിരുന്നു അവന്റെ കയ്യിലുള്ളത്. ഇപ്പൊ ബി ബി സി എന്നൊരു അമ്മച്ചിനെ കെട്ടിയപ്പോ അവൻ ഇത്രയും നന്നായ, അത് അമ്മച്ചി അമ്മച്ചി അത്രയും വലിയ വലിയ സംഭവമാണ്, ഇവർക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട് അവൾക്ക്? അത് ഇനി നിനക്ക് സ്നേഹം ഫീൽ ചെയ്ത് തുടങ്ങിയ, എനിക്ക് സ്നേഹം പണ്ടേ ഫീൽ ചെയ്ത് തുടങ്ങിയതാ, എന്നാലും ഞാൻ അത്ര വലിയൊരു നല്ല വീളായിട്ട് പറയണമൊന്നുമില്ല. എന്നാലും ഞാൻ ഇതുവരെ എന്താ പറയാ കാശിന് ഒന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ രാജപ്പ എല്ലാതെ പറയരുതേ, പറയുമ്പോ പലതും അറിയുന്ന ആൾക്കാരിൽ ഓർത്തുണ്ടെന്ന് ഓർത്തിട്ട് സംസാരിക്കണം. നിന്റെ ഒന്നും പേഴ്സണൽ ലൈഫിൽ എനിക്ക് താല്പര്യമില്ലടാ, പക്ഷെ എനിക്ക് എനിക്ക് വിവരങ്ങള് എനിക്ക് നന്നായി അറിയാം എന്റെ ചുറ്റോറും എന്താ നടക്കണെന്ന്. അത് കാരണം ഞാൻ ഒരു റിയാലിറ്റി മനുഷ്യനാണ്. അപ്പൊ ഓക്കെ, ഇനി അധികം പോയി കഴിഞ്ഞത് വളരെ ഡിസ്റ്റർബ് ആവും. ബൈ.